ഇടപെടുകയാണ് ഇപ്പോൾ ഈ ട്രെയിനിൽ യാത്ര ചെയ്തിരുന്ന റിസ്വാന റഹ്മാൻ എന്ന യാത്രക്കാരി. ഒരിക്കൽ കൂടി നമ്മോടൊപ്പം ചേരുകയാണ് റിസ്വാന. സുരക്ഷിതയായി വീട്ടിലെത്തി എന്ന് കരുതുന്നു. ഈ ട്രെയിനിൽ നടന്ന സംഭവങ്ങൾ എങ്ങനെയാണ് എന്ന് ഒന്നുകൂടി വിശദീകരിക്കാമോ? സംഭവിച്ച സമയത്തുള്ള ട്രെയിന് ഞാൻ പറഞ്ഞല്ലോ, ട്രെയിന് പൊള്ളെഴുതിട്ട് സ്റ്റോപ്പ് ആയതാണെന്ന് അറിയില്ലായിരുന്നു. കുറച്ച് ആൾക്കാർ മുമ്പിലത്തെ കോച്ചിൽ നിന്ന് ഇങ്ങനെ ഓടി വന്നുകൊണ്ടും തീ പിടിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് എല്ലാവരും ഓടാൻ തുടങ്ങി ബാക്കിലത്തെ കോച്ചിലേക്ക്. ബ്രിഡ്ജിന്റെ മുകളിലാണ്ട് ആർക്കും ഇറങ്ങാൻ പറ്റാത്തത് കൊണ്ട് ഇറങ്ങാൻ പറ്റിയ രീതിയിലുള്ള കോച്ചിലേക്ക് എല്ലാവരും ഓടാൻ വേണ്ടിയിട്ട് അങ്ങനെ തുടങ്ങി. അപ്പം അതിൻ്റെ ഇടയിൽ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു, ഇടയ്ക്ക് രണ്ടു മൂന്ന് ആൾക്കാർ പറഞ്ഞു തീ പിടിച്ചതല്ല, ആരെയോ പെട്രോള് എറിഞ്ഞിട്ട് തീ ഇതായതാണ്, നാളെ മേത്തേക്ക് തീ എറിഞ്ഞതാണെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പറയുന്നത് കേട്ടത്. അപ്പൊ ആ സമയത്ത് തന്നെ ഒരു 80% ആൾക്കാരൊക്കെ ആ കോച്ചിലുണ്ടായ ആൾക്കാരെല്ലാം പുറത്തേക്ക് ഇറങ്ങിയായിരുന്നു. വണ്ടി തീ പിടിച്ചതാണെന്ന് പേടിച്ചിട്ട് കുറെ ആൾക്കാരുണ്ടായിരുന്നു, കുട്ടികളും പ്രായമുള്ള ആൾക്കാരെല്ലാവരും ഉണ്ടായിരുന്നു. ഞാനും അതേപോലെ തന്നെ ലേഡീസ് കോച്ചായിരുന്നു. അവിടുന്ന് രണ്ട് കോച്ച് ബാക്കോട്ടേക്ക് എല്ലാവരും തിരക്കിന്റെ ഇടയിൽ എല്ലാവരും ഓടി വന്ന് ഇറങ്ങുന്നതിന്റെ ഇടയിലാണ് ഇങ്ങനെ പറയുന്നത് കേട്ടത്. ഇത് ഈ വണ്ടി തീ പിടിച്ചതല്ല, ആരും ഇറങ്ങണ്ട, ആളെ മേത്തേക്ക് തീ എറിഞ്ഞതാണെന്ന് പറയുന്നത് കേട്ടു. റിസ്വാന, ഇതിൽ ഏറ്റവും സങ്കടകരമായ ഒരു വാർത്ത ഇപ്പോൾ വരുന്നത് ഈ ട്രെയിനിലെ ഒരു അമ്മയും കുഞ്ഞും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ അമ്മ കുഞ്ഞിനെയും കൊണ്ട് ട്രെയിനിൽ നിന്ന് ചാടി എന്നുള്ളൊരു വിവരം പുറത്തു വരുന്നുണ്ട്. എവിടെ വെച്ചാണ് എന്നുള്ളത് നമുക്കിപ്പോൾ കൃത്യമായി വിവരം ലഭിക്കുന്നില്ല. റിസ്വാന, അങ്ങനെ എന്തെങ്കിലും സംഭവം അറിഞ്ഞിരുന്നോ ഈ ട്രെയിനിൽ വെച്ച്? ഏകദേശം എത്ര ചെറിയ കുഞ്ഞായിരിക്കും? അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല റിസ്വാന. സംഭവം എന്താ വെച്ചാല്, ഞങ്ങൾ ഈ ഓടിയിട്ട് മുമ്പിലേക്ക് കോച്ചിൽ പോകുമ്പോൾ എന്റെ മുമ്പില് ഒരു അമ്മയും ഒരു ചെറിയ കുട്ടിയായിരിക്കും, ഒരു മേബി ഒരു 6-7 മാസത്തുള്ള ഒരു കുഞ്ഞും ഒരു അമ്മയും അവര് കുറച്ച് കരഞ്ഞോണ്ട് ഓടുന്നുണ്ടായിരുന്നു എല്ലാരോടും വേഗം മാറി വേഗം മാറി പറഞ്ഞിട്ട്. അപ്പൊ അവര് പിന്നെ പുറത്ത് ഇറങ്ങിയോ എന്താണെന്ന് എനിക്ക് അത് ഞാൻ ശ്രദ്ധിച്ചില്ല. അവര് ഭയങ്കര വിഷമിച്ചിട്ട് ടെൻഷനില് കുഞ്ഞിനെ എടുത്തിട്ട് ഇങ്ങനെ ആൾക്കാരെ നീക്കി നീക്കി മുമ്പോട്ട് പോകുന്നതുണ്ടായിരുന്നു. ഞാന് അവര് ചെറിയൊരു കുട്ടിയായതുകൊണ്ട് കുട്ടിയും കരയുന്നുണ്ടായിരുന്നു. പിന്നെ അവരെ കുറിച്ച് തന്നെയാണോ ഇത് എന്നുള്ളതും എനിക്കറിയില്ല. കാരണം ഈ അമ്മയുടെയും കുഞ്ഞിനെയും ഒപ്പം ഈ അമ്മയുടെ സഹോദരൻ, അതായത് ഈ സ്ത്രീയുടെ സഹോദരൻ യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു. അവർ ട്രാവൽ ചെയ്ത അതേ കോച്ചിലാണ് ഈ തീപിടുത്തം ഉണ്ടായതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഇവർ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു. പിന്നീട് ഇവരെ കാണാതാകുന്നു എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത് ഈ യാത്രക്കാരിൽ നിന്ന്. ആ ബ്രിഡ്ജിന്റെ മുമ്പിലത്തെ കോച്ചെന്ന് ഞാൻ പറഞ്ഞല്ലോ, കുറെ ആൾക്കാർ ഇറങ്ങിയായിരുന്നു എന്ന്. ആ സമയത്ത് കുറെ ആൾക്കാർ ട്രെയിനിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ഇറങ്ങാനൊരു ചാൻസ് ഉണ്ടാവും വെച്ചാൽ, അതിനുശേഷം വണ്ടി നിർത്തിയതെല്ലാം റെയിൽവേ സ്റ്റേഷനിലാണ്. ആ ഒരു സമയത്താണ് കുറെ സമയം ബ്രിഡ്ജിൽ നിന്ന് കുറെ ആൾക്കാർ ഇറങ്ങിയത് പുറത്തേക്ക്. അതായത് ഈ ട്രെയിൻ നിന്നതിനു ശേഷമാണ് ഇവർ ഇറങ്ങിയത്, അങ്ങനെയാണോ റിസ്വാനയ്ക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അതെ, എങ്ങനെയാ പറഞ്ഞില്ലേ, ഇപ്പം ചെയിന് വിളിച്ചപ്പം ഞങ്ങൾ എല്ലാവരും മുമ്പോട്ടേക്ക് ഓടിപ്പോയെന്ന് പറഞ്ഞില്ലേ, ആ സമയത്ത് ബ്രിഡ്ജ് കഴിഞ്ഞപ്പാടുള്ള കോച്ചിന്ന് കുറേ ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു വണ്ടി തീ പിടിച്ചെന്ന് പറഞ്ഞിട്ട്. അപ്പം ആ സമയത്താവണം ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇറങ്ങും. എന്താ വെച്ചാൽ ബാക്കി പിന്നെ അത് നിർത്തിയത് കൊയിലാണ്ടി സ്റ്റേഷനിലാ, പിന്നെ നെക്സ്റ്റ് ട്രെയിൻ നിർത്തുന്നത്. അതെ റിസ്വാന, എന്റെ ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ ഈ ട്രെയിൻ ഇപ്പോൾ നിർത്തിയത് പാലത്തിൽ വെച്ചാണോ? അതെ, ഞാൻ ഇരുന്ന കോച്ച് പാലത്തിലായിരുന്നു. ട്രെയിൻ നിർത്തുന്ന സമയത്ത് ഒരു കുറച്ച് കോച്ചുകൾ പാലത്തിലായിരുന്നു ഉണ്ടായത്. അതിൽ നിന്നാണ് എല്ലാവരും മുമ്പിലോട്ടേക്ക് വന്നത്. ഹാഫ് ട്രെയിന് ബ്രിഡ്ജിന്റെ മുകളിലായിരുന്നു, കുറച്ച് മുമ്പിലത്തെ പോർഷൻ പുറത്തേക്കായിട്ട്. അങ്ങനെ റിസ്വാന ഉണ്ടായിരുന്ന ആ കോച്ചിൽ നിന്ന് ആ കോച്ച് ഉണ്ടായിരുന്നത് പാലത്തിലാണ്, പക്ഷെ മറ്റു കോച്ചുകൾ പാലത്തിലായിരുന്നില്ല അല്ലെ? കുറച്ച് കോച്ചുകളായിരുന്നില്ല, പക്ഷെ തീ എറിഞ്ഞ കോച്ച് പാലത്തിൽ തന്നെയായിരുന്നു ഉണ്ടായത്. അവിടെ നിന്നാണ് മുമ്പോട്ടേക്ക് ആൾക്കാർ ഓടിപ്പോന്നുണ്ടായത്. അതെ, ഈ അക്രമിയെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കൂടി ചില യാത്രക്കാർ പങ്കുവെക്കുന്നുണ്ട്. ഈ അക്രമി ചുവന്ന ഷർട്ടാണ് ധരിച്ചിരുന്നത്, ചുവന്ന ക്യാപ്പ് വെച്ചിരുന്നു തുടങ്ങിയ കേട്ടിട്ടുണ്ടായിരുന്നു. ആ ചുവന്ന ക്യാപ്പ് വെച്ച ആളാണെന്ന് ഞാൻ ട്രെയിനിൽ ആരോ പറയുന്ന കേട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിനെ കുറിച്ച് അധികം അറിയില്ല, ആരോന്നും പറയുന്ന കേട്ടില്ല. റിസ്വാന എവിടെ നിന്നാണ് ഈ ട്രെയിനിൽ യാത്ര തുടങ്ങിയത്? കാലിക്കറ്റ്. ശരി, വളരെയധികം നന്ദി റിസ്വാന. എന്തായാലും വളരെ ക്ഷീണിതയാണെന്ന് അറിയാം, റെസ്റ്റ് എടുക്കും. 24നോട് പ്രതികരിച്ചതിന് വളരെയധികം നന്ദി. ഈ യാത്രയിൽ ഉണ്ടായിരുന്ന ഈ ട്രെയിനിൽ ഉണ്ടായിരുന്ന ഒരു യാത്രക്കാരി റിസ്വാനയാണ് ഇപ്പോൾ നമ്മോട് കാര്യങ്ങൾ വിശദീകരിച്ചത്. റിസ്വാന പറയുന്നതനുസരിച്ചാണെങ്കിൽ ഒരു അമ്മയും 6 മാസം പ്രായമായ കുഞ്ഞും റിസ്വാനയുടെ തൊട്ടു മുൻപിൽ വളരെ പാനിക്കായി ഓടുന്നുണ്ടായിരുന്നു എന്നാണ് റിസ്വാന പറയുന്നത്. അത് ആ കാണാതായി എന്ന് പറയപ്പെടുന്ന അമ്മയും കുഞ്ഞും തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ റിസ്വാനയ്ക്കും ഒരു വ്യക്തതയില്ല, നമുക്കും അതിലൊരു വ്യക്തത വരാനുണ്ട്. എന്തായാലും ഒരു അമ്മയും കുഞ്ഞിനെയും
കാണാതായിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. കണ്ണൂരിൽ ട്രെയിൻ നിർത്തിയതിന് ശേഷം യാത്രക്കാരിൽ ചിലർ നൽകിയ സൂചന പ്രകാരമാണ് അത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. ട്രെയിൻ നിർത്തിയത് ഈ പാലത്തിൻ്റെ മുകളിലാണ്. പക്ഷേ ചില കോച്ചുകൾ പാലത്തിനപ്പുറത്തുണ്ടായിരുന്നു. ഇപ്പോൾ ഇവർ ഏത് കോച്ചിൽ നിന്നാണ് ഇറങ്ങിയത്, ഇവരിറങ്ങിയിട്ടുണ്ടോ ട്രെയിനിലുണ്ടോ എന്നുള്ള കാര്യത്തിലൊന്നും കൂടുതൽ വ്യക്തത ലഭ്യമായിട്ടില്ല. എന്തായാലും അവർ സുരക്ഷിതരായി തന്നെ ഉണ്ടാകട്ടെ എന്ന് തന്നെയാണ് നമ്മളും പ്രത്യാശിക്കുന്നത്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന വിഷ്വൽസ് എന്ന് പറയുന്നത് ഈ അക്രമി എന്ന് സംശയിക്കുന്നയാൾ ഒരു പള്ളിക്ക് സമീപത്ത് നിന്ന് ബൈക്കിൽ കയറി രക്ഷപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ അല്പസമയം മുൻപ് എസ് ശ്രീകാന്ത് നമ്മോട് പങ്കുവച്ചിരുന്നു. ഇപ്പോൾ ഈ പള്ളിയുടെ CCTV ദൃശ്യങ്ങൾ പോലീസുകാർ പരിശോധിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഈ CCTVയിൽ നിന്നെങ്കിലും ആ അക്രമിയുടെ കൂടുതൽ വ്യക്തമായ ദൃശ്യങ്ങൾ ലഭ്യമാകും എന്നുള്ള പ്രതീക്ഷയിലാണ് പോലീസുകാരും. ആ പള്ളിയിൽ നിന്നുള്ള കൂടുതൽ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. രാത്രി 10 മണിക്ക് ശേഷമാണ് ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് ട്രെയിനിൽ ഇത്തരം ഒരു സംഭവം ഉണ്ടാകുന്നത്. എന്താണ് സംഭവിച്ചത് എന്ന് സത്യത്തിൽ ആ ട്രെയിനിൽ ഉണ്ടായിരുന്ന ആ കോച്ചിൽ ഉണ്ടായിരുന്നവർക്ക് തന്നെ വ്യക്തത വന്നിട്ടില്ല. അതിൽ ഈ 8 പേർക്കാണ് ഈ കോച്ചിൽ ഉണ്ടായിരുന്നവരിൽ 8 പേർക്കാണ് പരുക്കേറ്റിരിക്കുന്നത്. അതിൽ 2 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. മറ്റ് 6 പേരുടെ നില തൃപ്തികരമാണ്. അവർ ആശുപത്രിയിൽ കഴിയുകയാണ്. 5 പേരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മറ്റ് 3 പേരെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്കുമാണ് മാറ്റിയത്. ഇപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്നത് കാണാതായിട്ടുള്ള ആ അമ്മയും കുഞ്ഞിനെയും കുറച്ച് അല്പസമയം മുൻപ് സൂചിപ്പിച്ചിരുന്നുവല്ലോ, ആ അവരുടെ സഹോദരനാണ്. ഇയാളും അവരോടൊപ്പം യാത്ര ചെയ്യുകയായിരുന്നു. പെട്ടെന്നാണ് ഈ സംഭവം ഉണ്ടായതും ഈ സ്ത്രീ ഈ കോച്ചിൽ നിന്ന് ഓടി മാറിയതും. ഇവർ ഇറങ്ങിയിട്ടുണ്ട് എവിടെയെങ്കിലും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അതെവിടെയാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. ഇവരുടെ മൊബൈലും ചെരുപ്പും ലഭിച്ചിട്ടുണ്ട്. ഈ മൊബൈൽ ഫോണിലേക്ക് ഭർത്താവ് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായെന്ന് അല്പസമയം മുൻപ് ഒരു പ്രേക്ഷകൻ നമ്മളോട് പറഞ്ഞിരുന്നു. ഈ അമ്മയും കുഞ്ഞും സുരക്ഷിതരായിരിക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അവരെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഈ അമ്മ ഈ ഓടി രക്ഷപ്പെട്ട ആ സ്ത്രീയുടെ സഹോദരനും പരിക്കേറ്റിരുന്നു. എന്നാൽ ഈ സംഭവത്തിന് ശേഷം ഈ കോച്ചിൽ നിന്ന് ഇറങ്ങാൻ ഈ സഹോദരൻ തയ്യാറായില്ല. തൻ്റെ സഹോദരിയെയും കുഞ്ഞിനെയും കണ്ടെത്തണം എന്നുള്ളതായിരുന്നു അയാളുടെ ആവശ്യം. എന്നാലും പോലീസുകാർ അവർ സുരക്ഷിതരായി മറ്റെവിടെയെങ്കിലും ഉണ്ടാകുമെന്ന് പറഞ്ഞ് ധരിപ്പിച്ച് അയാളെ ഇറക്കുകയായിരുന്നു ഈ കോച്ചിൽ നിന്ന്. പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് ഒരു പക്ഷേ പോലീസുകാരുമായി അദ്ദേഹത്തിന് പങ്കുവയ്ക്കാൻ കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ സാധിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കോഴിക്കോട് എലത്തൂരിനടുത്ത് വെച്ചാണ് ട്രെയിനിൽ ഈ സംഭവം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ കോച്ചിൽ പോലീസുകാർ ഉൾപ്പെടെയുള്ളവർ പരിശോധന നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അതേസമയം തന്നെ അക്രമി എന്ന് കരുതുന്നയാൾ ഒരു പള്ളിക്ക് സമീപത്ത് നിന്ന് മറ്റൊരു ബൈക്കിൽ കയറി രക്ഷപ്പെട്ടു എന്നുള്ള ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇതൊക്കെ സ്ഥിരീകരിക്കുന്ന വിവരങ്ങളല്ല, ഇതൊക്കെ പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ പോലീസുകാർ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് പള്ളിയിൽ ഉണ്ടായിരുന്ന CCTV കേന്ദ്രീകരിച്ചുള്ള പരിശോധനകളും നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഈ അമ്മയ്ക്കും കുഞ്ഞിനുമായിട്ടുള്ള അന്വേഷണവും സമാന്തരമായി തന്നെ നടക്കുന്നുണ്ട്. എസ് ശ്രീകാന്ത് ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. ശ്രീകാന്ത്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഏറെ സങ്കടകരം, ഏറെ നമ്മളെ ദുഃഖിപ്പിക്കുന്നതെന്ന് പറയുന്ന ഈ അമ്മയും കുഞ്ഞും എവിടെ പോയി എന്നുള്ള ആ ഒരു ചോദ്യമാണ്. അവർ സുരക്ഷിതരായി തന്നെ ഇരിക്കുന്നുവെന്ന് നമുക്ക് കരുതാം. അതേക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ എന്തെങ്കിലും പോലീസുകാർ ശ്രീകാന്തുമായി പങ്കുവയ്ക്കുന്നുണ്ടോ? നിലവിൽ ഈ അമ്മയ്ക്കും കുട്ടിക്കുമായുള്ള പരിശോധന തെരച്ചിൽ നടക്കുന്നു എന്നുള്ളത് മാത്രമാണ് പോലീസിൽ നിന്ന് ഇപ്പോൾ കിട്ടുന്ന വിവരം. ഇയാൾ ഈ ഇവരുടെ സഹോദരൻ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലുണ്ട് എന്ന വിവരവും ഇപ്പോൾ കിട്ടുന്നുണ്ട്. അദ്ദേഹത്തിന് പൊള്ളലേറ്റിട്ടുണ്ട്. പാപ്പനശ്ശേരി സ്വദേശി റഹ്മത്തും കുട്ടിയെയുമാണ് റഹ്മത്തിനെയും കുട്ടിയെയുമാണ് കാണാതായത് എന്ന വിവരവും വന്നിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് പോലീസിന്റെ ഭാഗത്തു നിന്നാണ്, ഇനി ഇവരെ കണ്ടുകിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഇവർ എവിടെയാണ് എന്നെ സംബന്ധിച്ച് പോലീസിന്റെ ഭാഗത്തു നിന്നാണ് ഒരു സ്ഥിരീകരണം വേണ്ടത്. പക്ഷേ നിലവിൽ പോലീസിന് അത് സംബന്ധിച്ചൊരു വിവരവും വിശദീകരണവും നൽകാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. ഇനി രണ്ടാമത്തെ കാര്യം, ഈ സംഭവം നടന്നു എന്ന് പറയപ്പെടുന്ന സ്ഥലത്തു നിന്നും കുറച്ച് മുന്നിലേക്ക് മാറി ഒരു റെയിൽവേ ഗേറ്റ് ഉണ്ട്. ആ റെയിൽവേ ഗേറ്റിന് തൊട്ടടുത്തായി ഒരാൾ വന്നു നിന്ന് ബൈക്കിൽ വന്ന് മറ്റൊരാളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് കണ്ടു എന്ന് ഇവിടെ ഉണ്ടായിരുന്ന കുറച്ച് ആളുകൾ പോലീസിനെ അറിയിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇവിടേക്ക് എത്തി. ഇവിടെ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ മാത്രമാണ് ഒരു CCTV ക്യാമറ ഉള്ളത്. അതിൽ ഒരു പക്ഷേ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ബൈക്കിൽ വന്നയാൾ
അത് അയാൾക്കൊപ്പം പോയ വ്യക്തി ധരിച്ചിരുന്നത് ചുവന്ന ഷർട്ടാണ് എന്ന മൊഴി ഇതിനോടകം തന്നെ കൊടുത്തിട്ടുണ്ട് ഇവിടെ കൂടിയിരുന്ന ആളുകൾ. ഈ ചുവന്ന ഷർട്ടിനെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. ഈ ചുവന്ന ഷർട്ട് ധരിച്ച് ഒരു ബാഗും തൂക്കി ഒരാൾ പോകുന്ന കണ്ടു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഒരു പക്ഷേ അത് പ്രതിയാണോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ് പോലീസ് ഇപ്പോൾ ഈ പള്ളിയിലെ CCTV പരിശോധിക്കാൻ ഒരുങ്ങുന്നത്. ഈ CCTV ഓപ്പറേറ്റർ ഇതുവരെയും ഇവിടെ എത്തിയിട്ടില്ല. CCTV ഓപ്പറേറ്ററെ ഇപ്പോൾ വിളിച്ചു വരുത്തുന്നുണ്ട്. അദ്ദേഹം എത്തിക്കഴിഞ്ഞാൽ ഈ CCTV പരിശോധിക്കും. ശേഷം ഈ ഇയാളാണോ അക്രമി എന്ന കാര്യം ഈ പരിക്കേറ്റ് കിടക്കുന്ന ആളുകളുമായി കൺഫേം ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശ്രീകാന്ത്, ഇതൊരു ദീർഘദൂര ട്രെയിൻ അല്ല, ആലപ്പുഴയിൽ നിന്ന് കണ്ണൂര് വരെ മാത്രമാണ് ഈ ട്രെയിനിന്റെ യാത്ര. അതുകൊണ്ട് തന്നെ ഈ യാത്രക്കാരുടെ കൂടുതൽ വിശദാംശങ്ങളൊക്കെ ലഭ്യമാവുക കുറച്ച് ശ്രമകരമായിരിക്കും അല്ലേ? തീർച്ചയായും യാത്രക്കാരുടെ വിവരങ്ങൾ വിശദാംശങ്ങൾ അതൊക്കെ കിട്ടുന്നത് കുറച്ച് ശ്രമകരമായ പണി തന്നെയായിരിക്കും നിലവിൽ. പക്ഷെ പോലീസും മറ്റ് ഉദ്യോഗസ്ഥരും അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഈ ട്രെയിനിലെ D1 D2 കോച്ചുകൾ അതിൽ ഇപ്പോൾ പരിശോധന നടത്തുകയാണ്. കണ്ണൂരിൽ D1 D2 കോച്ചുകൾ പോലീസ് സീൽ ചെയ്യും. വിരലടയാള വിദഗ്ധരും ഫോറൻസിക് സംഘവും എത്തി പരിശോധന അതിൽ നടത്തും. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ പോലീസ് ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പോലീസിന്റെ പരിശോധന മുന്നോട്ട് പോകുന്നുണ്ട്. ഈ പരിശോധന നീങ്ങുന്നതിനനുസരിച്ചായിരിക്കും തുടർ നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഈ കാണാതായവരെ കുറിച്ചുള്ള അന്വേഷണം ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് നടക്കുകയും ചെയ്യുന്നുണ്ട്. ശരിയെ, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഈ പരുക്കേറ്റവർ ആശുപത്രിയിൽ ഇപ്പോഴും തുടരുകയാണ്. പരുക്കേറ്റവരുടെ ചില പ്രതികരണങ്ങളിലേക്കാണ് ഇനി കടക്കുന്നത്. എന്താണ് സംഭവിച്ചത്? ആരോ ആരാന്നറിയില്ല, ഫുള്ളായിട്ട് മണ്ണെണ്ണയോ പെട്രോളോ എന്തോ ഒന്ന് ഫുള്ളായിട്ടൊന്ന് പാറ്റിയിട്ട് തീ കൊടുത്ത്. ഒരു കമ്പാർട്ട്മെന്റിൽ ഇങ്ങനെ സൈഡിൽ ഒരു സീറ്റിൽ ഇരിക്കുന്നതാണ്? ആ, നമ്മൾ ഒരു സീറ്റിൽ സൈഡിൽ ഇരിക്കുന്നതാണ്. ആ സീറ്റിന്റെ രണ്ട് ഭാഗത്തുള്ള ആൾക്കാർക്ക് പറ്റി? ആ, അവര് ഞാൻ പെട്ടെന്ന് കത്തുന്ന മാത്രമേ കണ്ടിട്ടുള്ളൂ. ഫുള്ള് തീ പാളുന്നതാ കണ്ടത്. ഞാൻ തീരെ ഫുള്ളായിട്ട് പാളുന്നത് മാത്രം കണ്ടിട്ടുള്ളൂ. അയാൾ പിന്നെ ഇറങ്ങി ഓടുകയാണ് ചെയ്തത്. അവരൊന്നും തുള്ളി പായുന്നു മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ട്രെയിനിന്റെ രണ്ട് ഭാഗത്ത് ഇരിക്കുന്ന രണ്ട് പിന്നെ വേറെ ആർക്കാ കൂടെ പരിക്കുള്ള കൂടെ കൂട്ടത്തില്? ഹസ്ബൻഡ്.